ബീഫ് കഴിക്കാൻ വേണ്ടി മാത്രം നല്ല ദൂരെ നിന്ന് ആൾക്കാർ പറഞ്ഞത് ഇഷ്ടം പോലെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങള് ബീഫ് കഴിക്കാം, സത്യമാണ് ഭക്ഷണം ഉണ്ട്. ബീഫാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവം. മീൻ വറുത്തത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ കറികള്, ഒന്നിനൊന്ന് മികച്ച കറികളാണ് ഇവിടെ കൊടുക്കണത്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂര് PWD ക്യാൻറ്റീനകത്ത് 55 രൂപയ്ക്ക് ഒരുപാട് കറികൾ കൂട്ടിയിട്ട് നല്ലൊരു കിടില നൂണ്, കൂടാതെ നല്ല ഫിഷ് ഫ്രൈകളും ബീഫ് ഫ്രൈയും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് ഇന്ന്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് വാ. അപ്പോൾ ഇതാണ് PWD ക്യാൻറ്റീന്. 55 രൂപയ്ക്ക് ഒരുപാട് കറികൾ കൂട്ടിയിട്ടുള്ള ഊണാണ് ഇവിടെ കൊടുക്കുന്നത്. സണ്ണിച്ചാൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഏകദേശം ഊണായി തുടങ്ങണുള്ളൂ. ഒരു 12 മണിക്ക് ഊണ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ ഇതൊക്കെ ഇട്ടിട്ടാണ് കസ്റ്റമർക്ക് ഇവിടെ വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്നത്. ആ സൂപ്പർ. ഓക്കെ, അല്ല നിങ്ങൾക്ക് പറയാൻ തോന്നിയില്ല പോയിന്റ് ഞാൻ പറഞ്ഞു കണ്ട. ആ മറക്കരുത് മുതലാളി, തൊഴിലാളികളുടെ ആത്മാർത്ഥത കണ്ട് പരിഗണിക്കണം. പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കാ ആൾക്കാർ വന്നു തുടങ്ങുള്ളൂ. അപ്പോഴേക്കും പപ്പടം നമുക്ക് അത് പെട്ടെന്ന് ഇങ്ങനെ കുറെ നേരം വെക്കാൻ പറ്റണതല്ലോ. അപ്പൊ അപ്പൊ അത് ചട്ടിട്ട് കാച്ചിട്ട് കൊടുക്കണം. അപ്പൊ അറിയാം മാന്തലുണ്ട്, അയലുണ്ട്, കിളിമി. ഇവിടെ നമ്മുടെ തൃശ്ശൂർക്കാർ ഇവിടെ മഞ്ഞക്കോര എന്ന് പറയും. പുറമെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അവരതിന് കിളിമി എന്ന് പറയും. ഇവിടെ ചിലർക്ക് തന്നെ വരുമ്പോൾ അറിയാറില്ല മഞ്ഞക്കോര എന്ന് പറയുമ്പോൾ അറിയാറില്ല കിളിമി. ആ ആ എന്താ പറയാ, ആ ഒത്തിരി ഭയങ്കര ലെങ്തി ആയിട്ടാ പറയാൻ, ഭയങ്കര ബുദ്ധിമുട്ടത്. ഞങ്ങൾ പറയും പേരൊക്കെ മാറി പോകും. കോലാൻ, അതെ അതെ അതെ. ഫ്രൈ മാത്രം കറിയില്ല, അവിടെ മാങ്ങിട്ട കറി വരും. മാങ്ങിട്ടിട്ട് അതെ അത് തൃശ്ശൂർ മാങ്ങാക്കറി. മാങ്ങാക്കറി അതെ. ഇവിടെ ആൾക്കാരോട് ഞങ്ങൾ മീൻകറി എന്നും പറയും. മീനില്ലാത്ത മീൻകറി, മീനില്ലാത്ത മീൻകറി അതെ. ആൾക്കാരെ ഫേവറേറ്റ് ആണ് അത്. കൂടുതൽ സാമ്പാറിനുള്ള അധികം ആൾക്കാർ മേടിച്ചു കഴിക്കുക. ആ കറിയാണ് കൂടുതൽ മേടിച്ചു കഴിക്കുക. മാങ്ങ, മാങ്ങാക്കറി, മാങ്ങാക്കറി. ഇവിടെ 55 രൂപയാണ് ഊണ് ഈ ഹോട്ടലിൽ. അതായത് PWD ക്യാൻറ്റീൻ ആണ്. കാരണം നല്ല ഭക്ഷണമാണ്, എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. ഞാനിവിടെ 1-2 തവണ വന്നിട്ടുണ്ട്, കുഴപ്പമില്ലാത്ത, എനിക്കിഷ്ടപ്പെട്ടു ഭക്ഷണമൊക്കെ. തൃശ്ശൂരിലെ PWD ക്യാൻറ്റീനിൽ 55 രൂപൻ്റെ ഊണിൻ്റെ വിഭവങ്ങളാണ് ഇതായിരിക്കുന്നതൊക്കെ. ഓരോന്നായിട്ട് പറഞ്ഞോളൂ എന്തൊക്കെയാണ്. മീൻചാറ്, മീൻ മാങ്ങിയിട്ട് മീനിൻ്റെ ചാറ്, മാങ്ങ മാങ്ങച്ചാറ് പറയും, മാങ്ങാച്ചാറ്, മീൻചാറ്, രസം, മോര്, കടലപ്പേരി, തക്കാളിക്കറി. ഇത് അവിയല്, ഇഷ്ടു, അച്ചാറ്, സാമ്പാറ്, പപ്പടം. 2, 4, 6, 8, 10 ഐറ്റം. സാമ്പാർക്ക് നല്ല സൂപ്പർ സാമ്പാർ, മീൻചാറ് സൂപ്പറാണ്. അതേപോലെ നല്ല ഭക്ഷണം കൊടുക്കാവുന്ന രീതിയിൽ നമ്മൾ കൊടുക്കണം. നമ്മൾ ലാഭം നോക്കിയിട്ടല്ല, ഒരു നേരത്തെ ഭക്ഷണം നല്ല രീതിയിൽ മനുഷ്യർക്ക് കഴിക്കാവുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ഈ പണി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആര് വന്നാലും ഒരു ദോഷം പറയാത്ത രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിപ്പോൾ അത് നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. വാഴയിലല്ല, ആഴലായിരുന്നു, ഇല്ലാത്തത് കൊണ്ട് വാഴല കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വാഴയില നമ്മൾ കൊടുക്കണ്ടായിരുന്നു. ആ അതിപ്പോൾ കുറച്ച് കിട്ടാൻ, കുറച്ച് കാറ്റുകാലൊക്കെ വന്നപ്പോൾ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ട്. 50 രൂപയായിരുന്നു ഞങ്ങളുടെ ഊണിൻ്റെ അത്. അത് ഞങ്ങൾ മാറ്റി ഇപ്പോൾ 55 രൂപയായി. വിലയും അതൊക്കെ അല്ല അടക്കം. നമുക്ക് എന്നാലും തൊഴിലാളികളെയും വെച്ച് നമ്മളിതൊക്കെ പണിയെടുത്ത് വരുമ്പോൾ നമുക്കിതിൽ നിന്നും കിട്ടിയിട്ടല്ല.
പക്ഷെ എനിക്ക് ഒരു പേരും പെരുമയും വേണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമേ അന്ന് പറഞ്ഞ അന്ന് പറയാൻ അങ്ങനെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് നീ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടണം എന്നൊരു ഒറ്റ ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ ചെയ്യുന്നത്. എൻ്റെ പേര് നവീൻ എന്നാണ്. എൻ്റെ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ ഏരിയയിലുള്ള എല്ലാ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ PWD ചെമ്പുകാവിലുള്ള ഈ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമുക്ക് തൃശ്ശൂർ ടൗണിൽ കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നു, ഉച്ചഭക്ഷണം. അതുപോലെ തന്നെ വെറും ഏതെങ്കിലും ഹോട്ടലുകളിൽ ചെറിയ ഏതെങ്കിലും ഒരു കറികൾ മാത്രം നമ്മുടെ പോലെ അല്ല ഇവിടെ. ഇവിടെ എല്ലാ കറികളും ഒരുപോലെ നല്ലതാണ്. അതുപോലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവരും സ്ഥിരം ഇവിടെ നിന്ന് കഴിക്കാറ്. ഏറ്റവും മികച്ച ഫുഡ് തന്നെയാണ് ഇവിടെ. പൈസ അത് വളരെ നമ്മുടെ നോർമൽ ഒരു ആവറേജ്. നമ്മളിപ്പോൾ യൂഷ്വലി വർക്കിംഗ് വരുന്നവർക്ക് ഡെയിലി കഴിക്കാൻ ഒരു ആവറേജ് ഇതിലാണ് കഴിക്കുക. അപ്പം നമുക്കത് തീർച്ചയായും വർത്ത് ഫുള്ളാണ്. 55 രൂപയ്ക്കാണ് തോന്നുന്നത് ഇവിടെ എല്ലാ കറികളും. അത് എല്ലാ കറികളും മികച്ച കറികളാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ചോറ് ഇതവിടെ ഉണ്ട്. പിന്നെ മോര് രസം. ഇനി സാമ്പാറും മീൻകറിയും വരാനുണ്ട് അല്ലേ. സൈഡിൽ കുറച്ച് സാമ്പാർ. ആ ഓക്കെ. ഇത് മാങ്ങക്കറി അല്ലേ. ആ മാങ്ങയിട്ട് വെച്ച മീൻകറി. മീനില്ലാത്ത മീൻകറി അല്ലേ. അതല്ലേ. ആ സ്പെഷ്യലി വരട്ടെ. ഇന്ന് എന്തൊക്കെ മീനുള്ളത് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ നമുക്കൊരു കോലാനും ഒരു മാന്തളും വയ്ക്കി. ഓക്കെ. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെ. ഏത് മാന്തള്? 50. ആ 50. കോലാനോ? കോലാന് 40. ആ ഓക്കെ. ആ അതാ മാങ്ങ ഉണ്ടെന്നുണ്ട്. ആ ഓക്കെ. അപ്പം നമുക്ക് സണ്ണിച്ചായൻ്റെ 55 രൂപേൻ്റെ സദ്യ. ഊണെന്ന് പറയാമല്ലോ, സദ്യ എന്ന് പറയാം. ഒരു പായസത്തിൻ്റെ കുറവുള്ളൂ അല്ലേ. ഇടയ്ക്ക് പായസം ഉണ്ടാക്കുവോ? ഇന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് ഭാഗ്യമല്ല. പായസം കൂടി ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞ സദ്യയായി അല്ലേ. ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും വാങ്ങിക്കില്ല. ആ അതാണ് ഓ. 14 തരം കറികൾ ഇതേ വിലക്ക്. ആഹാ. 55 രൂപയ്ക്ക് ഓണസദ്യ ഇവിടെ കൊടുത്തു അല്ലേ. അപ്പൊ ഇനി നമുക്ക് ന്യൂ ഇയറിന് അതേപോലെ ഒന്ന് ചെയ്യാം അല്ലേ. ആ നമുക്കൊരു പൊളി പൊളിക്കാം. അപ്പൊ വരാം ഞാന് പായസമൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിക്കാനേ. ഏ ശരി. അപ്പം എന്നാൽ ഊണ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ്. പക്ഷേ ഇവർ ഒരു സാധനം മറന്നു പോയിട്ടുണ്ട്. തക്കാളിക്കറി മറന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കാണാനല്ല, അത് എടുത്തിട്ട് വരുന്നത്. അതാ ഞാൻ നേരത്തെ നോക്കുമ്പോഴേ അത്രയും സാധനങ്ങളുടെ ഇതിൽ അത് കാണുന്നില്ല. ആ തോരനുണ്ട്. ആ ക്യാബേജ് തോരൻ. ഇനി തക്കാളിക്കറി ഉണ്ട്. ആ അതാണ് സാധനങ്ങൾ ഇനി വരാണ്ടേ. കേട്ടോ, വലിയ മീനാണ്, വലിയ മാന്തളാണ്. ഇതാണ്ട തക്കാളിക്കറി വരാണ്ട് കണ്ടില്ലേ. ഇനി അതെന്താ. ആ ഇതൊക്കെ പിന്നെ നിങ്ങൾ അവിടെ കൊണ്ട് വെച്ചിരിക്കുക. ശരി. നിങ്ങളങ്ങനെ ആ ഇതാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഊണും കൂട്ടിയിട്ട് 12 ആയി. ആ എല്ലാം ചേർന്ന് 12. ആ പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടം ചേർത്തിട്ടില്ല. അതെന്താ മാങ്ങയിട്ട മീൻകറി. ആ മീനില്ലാത്ത മാങ്ങ. ആ മാങ്ങ ഭയങ്കര സ്വാദട്ടോ. മാങ്ങ മീൻ കറിയിൽ പെട്ടിട്ട് മാങ്ങാക്കറി തൃശ്ശൂരിൻ്റെ. ശബ്ദമല്ലാതെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഈ മൈക്കുള്ളത് കൊണ്ട് നമ്മൾ ചവയ്ക്കുന്ന ശബ്ദം എന്തായാലും അതിൽ വരും. ചിലർക്ക് ചവയ്ക്കുന്ന ശബ്ദം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ടേ. അതെന്താ ചെയ്യുക. നമ്മൾ ചവയ്ക്കുമ്പോൾ അതിൻ്റെ ശബ്ദം നീ മൈക്കിൽ പിടിക്കും. ഇവിടെ തക്കാളിക്കറി.
കടകൾക്ക് ലേറ്റ് മധുരം ആണോ? നമ്മളെ പട്ട സാധനം അവിയലി പുളിശ്ശേരി ആ കൊണ്ടുവന്നത് വെച്ച് ആൾക്കാർക്ക് ഊണിന് ഇത്രയും സാധനങ്ങൾ കൊടുക്കുമോ? ഇതെല്ലാം കൊടുക്കുമോ? 55 രൂപ ഊണ് കൊടുക്കുമോ? ആ ഓക്കെ. ഞാനിത് നമുക്ക് സ്പെഷ്യലായിട്ട് തന്നാണ് അടക്കം. അപ്പോൾ അവിയൽ കറികൾ തന്നെ പാതി വയറ് നിറയ്ക്കും, അത്രയും കറികളുണ്ട്. സൈഡ് കറികൾ കൂടാതെ രസം മോര് മീനിലേക്ക് കടന്നിട്ടില്ല. പപ്പടമുണ്ട്, ഇഷ്ടു ഇഷ്ടം ഒന്ന് കാണിക്കാം. ആണോ? ചേനക്കറി ഉണ്ട്, കാബേജ് ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്. നോട്ടെ ഓരോ കറി എടുത്ത് പറയണ്ട സ്വാദാട്ടോ. കോലാൻ മീനാണ് ഇത്, വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് ഭയങ്കര രസം. നല്ല ഫ്രഷ് മീനാട്ടോ, 40 രൂപയാണ് കോലാൻ മീൻ്റെ വില. മാന്തൾ ഒരു കഷ്ണം വെച്ചോളാം, വലിയ മാന്തളാണ്. മീനൊക്കെ ഫ്രഷ് മീനാണ്. കാബേജ് പേര് മോരി കാച്ചിയത്. അതെ. ആ മോരി കാച്ചിയതാണ്, പുളിശ്ശേരി എന്നും പറയും ഇതിനെ, അല്ലേ? പുളിശ്ശേരി എന്നും പറയും. ടയാ കണിച്ചാ. ഓരോ കറികളും നല്ല രുചിയിലാണ് കേട്ടോ തയ്യാറാക്കിയത്. ഉപ്പേരി, തക്കാളിക്കറി, അതുപോലെ സ്റ്റൂ എല്ലാം. 55 രൂപയ്ക്കൊരു സദ്യ എന്ന് പറയാം. അപ്പോൾ തൃശ്ശൂരൊക്കെ വരുമ്പോൾ ഇവിടെ വരിക, PWD ക്യാൻറ്റീൻ. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്, വന്ന് ഒരു തവണയൊക്കെ രുചിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്ക് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി മറ്റൊരു ജില്ലയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.